റേഷൻ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് അതില് കാൽക്കുലേഷൻ ഓഫ് റെമുണറേഷൻ ഓഫ് ലിക്വഡാറ്റർ രണ്ട് രൂപത്തിൽ ചെയ്യുക ഒന്ന് പറയുന്നത് ഓൺ അസെറ്റ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞു രണ്ട് രൂപ ഒന്ന് അസെറ്റ് എത്രയാണോ നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ളത് സോ അതിന്റെ ബേസിൽ നമ്മൾ റെമുണറേഷൻ കൊടുക്കുക രണ്ടാമത്തെ പറഞ്ഞ എന്താണ് എത്രയാണ് നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് അതിന്റെ ബേസിൽ നമുക്ക് റെമുണറേഷൻ കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എത്രയാണോ നമ്മൾ അസെറ്റ് റിയലൈസ് ചെയ്തിട്ടുള്ളത് സോ ആ റിയലൈസ് ചെയ്ത അസെറ്റിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലിക്വിഡേറ്റർക്ക് അയാളുടെ റെമുണറേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രത്യേകം തരും എത്രയാണ് പെർസെന്റേജ് രണ്ട് ശതമാനമാണോ മൂന്ന് ശതമാനമാണോ ആ സെറ്റ് റിയലൈസ് ചെയ്തിന്റെ മേലെ കൊടുക്കേണ്ടത് എന്നുള്ളത് കൊസ് പ്രത്യേകം പറയാം അതുകൊണ്ട് നമ്മൾ എന്താണ് ആ നമുക്ക് എത്രയാണോ വിറ്റ് കിട്ടിയ റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് അതിന്റെ മേലെ നമ്മൾ അത്ര രണ്ട് ശതമാനം മൂന്ന് ശതമാനം രണ്ടാമതി ഓക്കെ അത് അത്രയുള്ളതിൽ പിന്നെ രണ്ടാമത് പറഞ്ഞത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പിന്നെ രണ്ടാമത്തെ പറഞ്ഞല്ലോ അപ്പൊ ഒന്നാമത്തേ അതിൽ വേറൊന്നും ചെയ്യാനില്ല ഒന്നാമത്തേല് നമ്മള് എത്രയാണോ റിയലൈസ് ചെയ്ത എമൗണ്ട് അതിന്റെ എത്ര ശതമാനം എന്ന് ക്വസ്റ്റനിൽ പറയും അത് നമ്മൾ അതേപോലെ ആ ശതമാനം കണ്ടു കണ്ടുകഴിഞ്ഞാല് ഒന്നാമത്തെ കിട്ടും രണ്ടാമത്തെ പറഞ്ഞ പേയ്മെന്റ് രണ്ടാമത്തെ റിമണറേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ പേയ്മെന്റ് എത്രയാണ് നടത്തിയിട്ടുള്ളത് നമ്മൾ കാണാൻ വേണ്ടിട്ടാണ് ഇതാണ് നമ്മൾ റിക്യുലേറ്റേഴ്സ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ പറഞ്ഞല്ലോ അസെറ്റ് റിയലൈസ് ചെയ്തതിന്റെ ഒരു ശതമാനം െ അതാണ് ഒന്ന് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും പിന്നെ ലൈബിലിറ്റീസ് കൊടുത്തു തീർത്തതിന്റെ എത്രയാണോ അതിന്റെ ഒരു പെർസെന്റേജ് അതാണ് നമ്മൾ ഇവിടെ രണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഇതിലാണ് നമ്മൾ ഒന്നും കൂടി നമ്മള് കുറച്ചുകൂടി കാൽക്കുലേഷൻസ് വരുന്നത് അതായത് ഇപ്പം ലൈബിലിറ്റീസ് കൊടുത്തു തീർക്കുക എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കേസാണ് ഉള്ളത് അതായത് ഇപ്പം ഒരു കേസിലാണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഫുൾ എമൗണ്ട് ഇപ്പൊ അവർക്ക് കൊടുക്ക അതായത് നമുക്ക് കിട്ടിയ അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഫുൾ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റാവുന്ന കേസും ഉണ്ട് കൊടുത്തു തീർക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അതായത് അതിപ്പോൾ ഒരു പത്ത് ലക്ഷം നമുക്ക് അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ കിട്ടി ചിലപ്പോൾ നമ്മളെ എന്താണ് ലയബിലിറ്റി എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം ആണെങ്കിൽ നമ്മൾ അഞ്ച് ലക്ഷം ഡെഫിഷ്യൻസി ആണ് അല്ലെ അപ്പൊ ആ കേസിൽ നമ്മൾ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെമുണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ എന്താണ് പത്ത് ലക്ഷമാണ് നമുക്ക് കിട്ടിയ റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയ സെറ്റ് വാല്യൂ എമൗണ്ട് എന്ന് പറയുന്നത് പത്തു ലക്ഷം രൂപയുള്ളൂ നമുക്ക് കിട്ടേണ്ട ലയബിലിറ്റി സഫിഷ്യന്റ് ആണ് നമുക്ക് ആ ഒരു സെറ്റ് വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള ക്യാഷ് നമ്മളെ കയ്യില് സഫീഷ്യന്റ് ആണെങ്കിൽ നമ്മൾ വേറൊരു ഫോർമുലയാണ് ഉപയോഗിക്കുക ഇങ്ങനെ ആ ഫോർമുല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാണുന്ന ഫോർമുലയാണ് അപ്പൊ ഇങ്ങനെ സഫീഷ്യൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന്റെ റഗണ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കുക ഒന്ന് എന്ന് പറയുന്നത് ഇഫ് ദ ബാലൻസ് എമൗണ്ട് അവൈലബിൾ സഫിഷ്യൻറ്റ് ഇമ്പോർട്ടൻ്റ് ടു പേ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ ദ എമൗണ്ട് ഓഫ് കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ് അപ്പോ ഈ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് അല്ലെ അത് കൊടുക്കാനുള്ള എമൗണ്ട് സഫിഷ്യന്റ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഒരു റെമുണറേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത് എമൗണ്ട് എമൗണ്ട് ഓഫ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇൻഡു പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നുള്ള ഫോർമുല വെച്ചിട്ട് ചെയ്യാം അപ്പം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത് അപ്പൊ അങ്ങനെയാണ് സഫീഷ്യന്റ് ആണെങ്കിൽ മാത്രം കേട്ടോ അതായത് നമ്മൾ എന്താണ് ഇപ്പം ലീഗൽ ചാർജസ് കൊടുത്തു ഇതൊക്കെ കൊടുത്തതിനു ശേഷം നമുക്ക് പത്ത് ലക്ഷം നമ്മളെ കയ്യില് ബാക്കി അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള കേസിലാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കേണ്ടത് എത്രയാണോ അമൗണ്ട് ഓഫ് അൺസെക്യൂർഡ് പത്ത് ലക്ഷം ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന് പെർസെന്റേജ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അപ്പൊ ടു ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ആയിരിക്കും എന്ത് ഈ ലിക്വിഡ് ഐറ്റേഴ്സിന്റെ എന്ന് പറയുന്നത് അപ്പൊ ഇത് സഫിഷ്യന്റ് എമൗണ്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കൊടുക്കാനുണ്ടെങ്കിലാണ് ഈ ഫോർമുല ഉപയോഗിക്കുക ഇനി നേരെ തിരിച്ച് സഫിഷ്യൻറ്റ് എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇഫ് ദ ബാലൻസ് എമൗണ്ട് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ എമൗണ്ട് ഓഫ് കമ്മീഷൻ ചെറിയൊരു മാറ്റമുണ്ട് അത്രേ ഉള്ളൂ നമുക്ക് സഫീഷ്യന്റ് എമൗണ്ട് നമുക്ക് ഇല്ല പത്ത് ലക്ഷം രൂപയാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റ് ഉള്ളത് നമ്മളെ കയ്യിൽ ഇനി ബാലൻസ് എട്ട് ലക്ഷം രൂപയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ഫോർമുല എങ്ങനെയാണ് വരിക എമൗണ്ട് അവൈലബിൾ ഫോർ അൺസെക്യോർഡ് ഇൻ പെർസെന്റേജ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പെർസെന്റേജ് ചെറിയൊരു ഉള്ളൂ എന്താണ് ഇവിടെ എമൗണ്ട് ഓഫ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള പത്ത് ലക്ഷം ആണെങ്കിൽ പത്ത് ലക്ഷം എന്നുള്ളത് എഴുതാമായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത് എമൗണ്ട് അവൈലബിൾ ഫോർ അൺസെക്യോർഡ് ക്രെഡിറ്റേഴ്സ് ആണ് അൺസക്യോർഡ് ക്രെഡിറ്റേഴ്സ് എത്ര കൊടുക്കാനുണ്ട് നമ്മൾ നോക്കേണ്ടത് നമ്മളെ കയ്യിൽ എത്ര ബാലൻസ് എമൗണ്ട് ഉണ്ട് ഇവർക്ക് കൊടുക്കാനും എന്നുള്ള അപ്പം പത്ത് ലക്ഷം കൊടുക്കാനുണ്ട് എട്ട് ലക്ഷം ആവുമ്പോൾ എടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ എട്ട് ലക്ഷമാണ് എഴുതേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ എഴുതേണ്ടത് പത്ത് ലക്ഷം എഴുതേണ്ടത് ഓക്കെ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എട്ട് ലക്ഷമാണ് സോ എട്ട് ലക്ഷം ഇൻറ്റു രണ്ട് ശതമാനം ആണെങ്കിൽ രണ്ട് ശതമാനം പിന്നെ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് പെർസെന്റേജ് കമ്മീഷൻ ടു തന്നെയാണ് അപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ എട്ട് ലക്ഷം ആണ് കയ്യിൽ ഉള്ളു എട്ട് ലക്ഷം ഇന്റു രണ്ട് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് രണ്ട് അതായത് നൂറ്റി രണ്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ കയ്യില് അൺസെക്യൂർട്ട് കെടുത്തേഴ്സിന് സഫീഷ്യൻറ്റ് എമൗണ്ട് നമുക്ക് കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മള് എഴുതേണ്ട ഫോർമുല ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ആയി ഉണ്ടാവും ഈ ലിക്വിഡേറ്റേഴ്സ് റെമുണറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതില് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് അസെറ്റ് റിയലൈസ് ചെയ്തതിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ലിക്വിഡേറ്റേഴ്സിന് ആയിട്ട് കൊടുക്കണം അപ്പൊ അത് വളരെ സിമ്പിൾ ആണ് എത്രയാണോ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം നമുക്ക് അസെറ്റ് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ സോ ആ എമൗണ്ട് ഇൻഡു മൂന്ന് ശതമാനമാണ് ക്വസ്റ്റനിൽ പറയുന്നതിന് മൂന്ന് ശതമാനം കണ്ടു കഴിഞ്ഞാൽ അത് കിട്ടും ഇനി രണ്ടാമത്തെ കേസില് എന്ന് പറയുന്നത് എന്താണ് എത്രയാണോ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർത്തിട്ടുള്ളത് അതിന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് കൂടി ലിക്വേഴ്സ് റേഷൻ കിട്ടും സോ അവിടെ മാത്രമാണ് രണ്ട് കേസ് വരുന്നത് ഒന്ന് എന്താണ് ഇവർക്ക് അൺസർക്കോഡ് ക്ലക്ടേഴ്സിന് കൊടുത്തു തീർക്കാവുന്ന സഫിഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ രണ്ടാമത്തത് ഇല്ലെങ്കിൽ സഫിഷ്യന്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്

ഉണ്ടാവറില്ല ജസ്റ്റ് നോക്കി നോട്ട് നോട്ടായിട്ട് എഴുതി വെക്കാന്നുള്ളൂ ഇനി നമുക്ക് പ്രോബ്ലംസ് ഐഡാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം